ഇങ്ങനെയും ഒരു ജില്ലാ കളക്ടർ ഒരുപാട് ജില്ലാ കളക്ടർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ ജില്ലയിലെ ഭരണം ഏറ്റെടുത്ത് സേവന കാലാവധി കഴിഞ്ഞാൽ അടുത്ത പദവിയിലേക്ക് പോകും പ്രത്യേകിച്ച് ഒരു കടപ്പാടോ ബാധ്യതയോ ആ ജില്ലയിൽ വയ്ക്കാറില്ല പോകുമ്പോൾ സഹപ്രവർത്തകർ നൽകുന്ന യാത്രയയപ്പ് സ്വീകരിച്ച് ബൈ ബൈ പറഞ്ഞു പോകും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ് സ്ഥലം മാറി പോകുന്നത് ജില്ലാ കളക്ടർ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് വികാരാധീതനായി പി ബി നൂഹ് ഫേസ്ബുക്ക് ലൈവിലെത്തി പത്തനംതിട്ടക്കാർക്ക് നന്ദി പറയാനാണ് അദ്ദേഹം ലൈവിൽ വന്നത് ഒരുപാട് ആളുകൾ തന്നോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട പത്തനംതിട്ടക്കാർക്ക് നമസ്കാരം രണ്ടര വർഷത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോവുകയാണ് രണ്ടര വർഷം നമ്മൾ എല്ലാവരെയും ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് 2018 ജൂൺ 3-നാണ് ഞാനിവിടെ ചുമതലയേറ്റത് 2021 ജനുവരി 25-ന് ഞാൻ മറ്റൊരു ഉത്തരവാദിത്വത്തിലേക്ക് മാറുകയാണ് മറ്റൊരു കളക്ടർ ചുമതല ഏറ്റെടുക്കും ഞാനിവിടെ ഉണ്ടായിരുന്ന കാലയളവിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കുറേയേറെ പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ വിഷയങ്ങളൊക്കെ നേരിട്ടവരാണ് ചുരുക്കി പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കവും ശബരിമല പ്രശ്നവും 2019 ലോക്സഭാ ഇലക്ഷനും 2019 വെള്ളപ്പൊക്കവും 2019 കോന്നി ബൈ ഇലക്ഷനും 2019 ശബരിമല വിഷയവും 2020 കോവിഡ് പഞ്ചായത്ത് ഇലക്ഷൻ ഇത്രയുമാണ് കഴിഞ്ഞ രണ്ടര വർഷങ്ങൾ നമ്മൾ നേരിട്ട പ്രധാന കാര്യങ്ങൾ ഇതിൽ പലതും ചരിത്രത്തിൽ മുമ്പ് ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു പോകുന്നതിന് മുൻപായി ഞാൻ ഇങ്ങനെയൊരു ലൈവ് വന്നതിൻ്റെ കാരണം ജില്ലയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് 10,000-ക്കണക്കിന് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഈ ആളുകളൊക്കെ പലതരത്തിൽ സഹകരിച്ചിട്ടുള്ളതും സഹായിച്ചിട്ടുള്ളവരുമാണ് എല്ലാവരെയും വിളിച്ച് നന്ദി പറയാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞിട്ട് പോകണം പിന്നെ അവസാനമായി നിങ്ങളോട് എല്ലാവരോടും ഒന്ന് സംസാരിച്ചിട്ട് പോകണം എന്ന് കരുതി കൂടിയാണ് ലൈവിൽ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ 1,000-ക്കണക്കിന് ആളുകളുണ്ട് എന്നെ നിങ്ങൾക്കറിയാം എന്നാൽ അറിയപ്പെടാത്ത 100-ക്കണക്കിന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റുമാർ മുതൽ ഓഫീസ് അറ്റൻഡർ മുതൽ 100-ക്കണക്കിന് 1,000-ക്കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് തഹസീൽദാർമാരുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർമാരുണ്ട് ഡെപ്യൂട്ടി കളക്ടർമാർ സബ് കളക്ടർ എൻ്റെ ADM അങ്ങനെ നിരവധി പേർ വലിയൊരു ടീമിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായാണ് കുറച്ചെങ്കിലും നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചത് കഴിഞ്ഞ മാർച്ച് 7-നാണ് കോവിഡ് പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്നുവരെ വീട്ടിൽ പോലും പോകാതെ ജോലി ചെയ്ത 1,000-ക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനോടും നന്ദിയുണ്ട് വാർഡ് മെമ്പർമാർ മുതലുള്ള ജനപ്രതിനിധികൾ ഒടുവിൽ ഏറ്റവും പ്രിയപ്പെട്ട MPമാർ MLMാർ ജില്ലയിലെ മന്ത്രിമാർ എല്ലാവരോടും നന്ദിയുണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 1,000-ക്കണക്കിന് സംഘടനകൾ എൻ്റെ അറിവ് വെച്ച് പത്തനംതിട്ട ജില്ലയിൽ ഓരോ ചെറിയ സ്ഥലത്തും സംഘടനകളുണ്ട് വീട്ടമ്മമാരുടെ കൊച്ചുകുട്ടികളുടെ മുതിർന്നവരുടെ NRI സംഘടനകൾ എല്ലാവരുടെയും കഴിയുന്ന വിധം അവർ സഹായിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ 2018 മുതൽ പ്രവർത്തിച്ച 10,000-ത്തോളം വരുന്ന വോളണ്ടിയർമാർ ഇത്രയും ആളുകൾ ചേർന്നാണ് ജില്ലയിലെ 1,300,000 ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് നന്ദി പറയുക മാത്രമല്ല പോകുമ്പോൾ എല്ലാവരെയും ഒരു നിമിഷം ഓർത്തിട്ട് പോകാമെന്ന് കരുതി നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിന്നതുകൊണ്ട് മാത്രം സ്വന്തമാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളുണ്ട് ഇനിയും ഒരുപക്ഷെ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒരു മാതൃകയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ചരിത്രം ഇതുവരെ കാണാത്ത ഒത്തൊരുമയോടെ നമ്മൾ അതിനെ നേരിടുമെന്ന പാഠമാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് പഠിച്ചത് അതുകൊണ്ട് ഇനിയും നമ്മൾക്ക് ഒന്നും ഭയപ്പെടാനില്ല ഇതിലും വലുത് കണ്ടതാണ് പത്തനംതിട്ടക്കാർ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഒറ്റക്കെട്ടായി നിന്നാൽ മതി ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നാലും നേരിടാൻ കഴിയും നാട് വിട്ടൊന്നും പോകുന്നില്ല 2.5 മണിക്കൂർ ദൂരത്തിനപ്പുറത്ത് തിരുവനന്തപുരത്ത് ഞാൻ ഉണ്ടാകും നമ്മൾ എല്ലാവരും ഒന്നിച്ചാണ് ഇനിയും പ്രവർത്തിക്കാനുണ്ടാകുക ഞാൻ സാധാരണ ലൈവിൽ വരിക ഒന്നുകിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കാനായിരിക്കും അല്ലാതെ സമാധാനത്തോടെ സംസാരിച്ച ഒരു ദിവസമായിരിക്കും ഇത് നിങ്ങൾ എല്ലാവരും വളരെയധികം എന്നെ സ്നേഹിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എല്ലാ സ്നേഹത്തിനും സഹായത്തിനും നന്ദി നൂഹ് ചെയ്തു വെച്ചിട്ട് പോയ ബാക്കി ചെയ്യാൻ വെച്ചിട്ട് പോയ വികസന പ്രവർത്തനങ്ങൾ മാത്രം വരുന്ന കളക്ടർ ചെയ്താൽ മതി ഒട്ടേറെ നിർധനരുടെയും നിരാലംബരുടെയും കണ്ണീരൊപ്പിയ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കളക്ടർ നൂഹിനെ പത്തനംതിട്ടക്കാർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല പത്തനംതിട്ടക്കാരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഈ ജനകീയനായ കളക്ടറിന് ലൈവിൽ ദീർഘായുസ് വരെ നേർന്നത് 1,000-ങ്ങളാണ്